എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നും എൻ്റെ പൈതലല്ലേ. എത്ര അകന്നാലും എത്ര മറന്നാലും നിൻമുഖമെൻ്റെ നെഞ്ചിലില്ലേ. അറിയാതകലും ഹൃദയങ്ങളിൽ ഞാൻ അണയുന്നു വാത്സല്യമോടെ. പകരുന്നിതാ എൻ്റെ ജീവനും. എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നും എൻ്റെ പൈതലല്ലേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. വിശുദ്ധ ലൂക്കോസിന് ശേഷം 10:27 തിരുവചനം പഠിക്കുമ്പോൾ, രക്ഷയിലേക്കുള്ള എല്ലാ വഴികളിലും ഈ രണ്ട് ചാലുകൾ കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തിങ്കിലേക്കും മറ്റൊന്ന് അവരനിലേക്കുമുള്ള ചാലുകൾ. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണെന്ന് പറയുന്നത് ഇതോട് ചേർത്ത് ധ്യാനിക്കണം. ദൈവത്തെ പിന്തുള്ളയുള്ള മാനവ സേവ വെറും മനുഷ്യാരാധനയും, അതുപോലെ തന്നെ മനുഷ്യനെ പിന്തുള്ളയുള്ള ദൈവമടക്കം വെറും ബിംബാരാധനയുമാണ്. ഇതിൽ തമ്മിൽ വളരെ ആഴമേറിയ ബന്ധമുണ്ട്. ദൈവം ആരാണെന്നറിയാം, അയൽക്കാരൻ ആരാണെന്നറിയാം. എന്നാൽ ഇത് തമ്മിലുള്ള ആ ബന്ധത്തെ തിരിച്ചറിഞ്ഞ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നല്ല ശമര്യക്കാരൻ്റെ ഉപമ വെറും ഒരു ധാർമ്മികത്വം പഠിപ്പിക്കാനുള്ള ഉപമയല്ല, മറിച്ച് ആത്മീയ യാത്രയിൽ ഒരാളുടെ സഞ്ചാരപഥങ്ങളെ കാണിക്കുന്ന ഉപമ കൂടിയാണ്. ആദിമനുഷ്യൻ്റെ അധപതനം ഇതിനോട് ചേർത്ത് വേണം നാം പഠിക്കാൻ. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്കുള്ള യാത്ര ചെയ്യുന്ന മനുഷ്യൻ ആരാണ്? യെരുശലേമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, ദൈവസാന്നിധ്യത്തിനിടമാണ്. യെരിഹോവാകട്ടെ പാപത്തിൻ്റെയും തിന്മയുടെയും രോഗാതുരതയുടെ ഇടമാണ്. വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കൾ യെരിഹോവിൻ്റെ മതിലുകളാണ് തകർക്കുന്നത്. അന്ധനായി വൃദ്ധമായി ആ മതിലിനെ സമീപത്തിരുന്നാണ് നിലവിളിച്ചത്. ഉപമയിൽ ആ മനുഷ്യൻ യെരിഹോവിലേക്ക് ഇറങ്ങുകയാണ്. വഴിവിട്ടൊരു യാത്രയാണിത്, ദൈവസ്നേഹം വിട്ടിറങ്ങുന്ന യാത്ര. അപകടമൊക്കെ പതിയിരിക്കുന്നുണ്ടറിഞ്ഞിട്ടും ആദിസർപ്പത്തിൻ്റെ വാക്കിന് കാതോർത്ത് ആദിപിതാക്കന്മാരെ പോലെ തന്നെ അയാൾ ആ വഴിയിലൂടെ പോയി. കവർസ്കാർ അയാളെ പിടിച്ചു, തകർത്ത് കളഞ്ഞു. വാസ്തവത്തിലെല്ലാം അപകരിച്ച് പ്രാണനൊഴികെ ഇട്ടേച്ചു പോകുമ്പോൾ യെരുശലേമോന് നൽകിയതെല്ലാം യെരിഹോ അവനിൽ നിന്നും അപകരിച്ചെടുക്കുകയാണ്. തെറ്റായ വഴികളിൽ കെണികളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ വാസ്തവത്തിൽ ആ മനുഷ്യനിൽ നിന്ന് നഷ്ടമാവുന്നുണ്ട്. ഒന്ന്, യെരുശലേമോന് നൽകിയ പ്രസാദവരത്തിൻ്റെ തിളക്കം. രണ്ട്, അവനുണ്ടായ ജീവൻ അത് മുറിവേറ്റ് അർത്ഥപ്രാണനായി തീരുകയാണ്. തുടർന്ന് ആ വഴിയിലൂടെ പുരോഹിതനും ലേവനുമൊക്കെ കടന്നു വരുന്നുണ്ട്. പുരോഹിതൻ വഴിമാറിപ്പോയത് കാലമിത്രയായിട്ടും ആരും മാപ്പ് നൽകിയിട്ടില്ല. മറുവഴിയിലൂടെ പോകാനേ കഴിയുന്നുള്ളൂ. പഴയ നിയമത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അത്തരത്തിലാണ്. തനി എഴുന്നേൽക്കാൻ അയാൾക്കാകുന്നില്ല. ഒന്നുറക്കെ കരയാൻ പോലും സാധിക്കുന്നില്ല. തെറ്റായ മാർഗം തിരഞ്ഞെടുത്തതിൻ്റെ കുറ്റബോധം അയാളെ വല്ലാതെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ അടിമത്തത്തിൽ നിന്നും മുറിവിൽ നിന്നും ആരാണ് ഇയാളെ വിടുവിക്കുന്നത്? അവിടെയാണ് നല്ല സമരക്കാരനായ ക്രിസ്തുവിൻ്റെ ആഗമനം. പാപത്തിൻ്റെ താപമേറ്റ് ദൈവത്തിൽ നകന്നുപോയി അർത്ഥപ്രാണനായി കഴിയുന്ന നിന്നെ രക്ഷിക്കുവാൻ കാലത്തിൻ്റെ പൂർത്തിയിൽ അവതരിച്ചിരിക്കുന്നത് വിണ്ണിൻ്റെ മഹിമ വിട്ട് മണ്ണിലേക്ക് മനുഷ്യനായി വന്ന ക്രിസ്തുവാണ്. മനസ്സലിഞ്ഞടുത്തെത്തുന്നുണ്ട്. എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് മുറിവുകൾ വെച്ച് കെട്ടുന്നുണ്ട്. തൻ്റെ ക്രൂശിലെ രക്തമാണ് ആ വീഞ്ഞ്, കുദാശകളാണ് ആ എണ്ണ.
കുർബാനയും മറ്റു കുദാശകളും നൽകി അവന്റെ പ്രാണനെ വീണ്ടെടുക്കുകയാണ്. തുടർന്ന് അവനെ സത്രത്തിലേക്ക് എത്തിക്കുന്നു. സഭയാണ് സത്രം. പിന്നീട് ഇനി മുതൽ വീണ്ടും വരാമെന്ന് നഗണെന്ന് അകലുന്ന നല്ല ചുമരിയക്കാരനെ കാണുകയാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് ക്രിസ്തു ക്രൂശിൽ നൽകിയ വിലയാണ്. പാപത്തിന്റെ അടിമത്തിൽ നിന്നും വിടുവിക്കുവാനും വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനും ക്രിസ്തു നൽകുന്ന വില തന്റെ രക്തമാണ്. ചരിത്രത്തിന്റെ പാതയോരത്ത് ഒറ്റപ്പെട്ട് നിസ്സഹായനും മുറിവേറ്റവനായി കിടക്കുന്ന മനുഷ്യനെ തോളിലേറ്റി സഭയിൽ സംരക്ഷകനായി തീർത്ത് ഭരമേൽപ്പിച്ചിട്ട് നല്ല സമരിയക്കാരൻ പോയത് ഓർക്കുക. സത്രം സൂക്ഷിക്കുന്നവരോട് പറയുന്നുണ്ട്, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം, ഇനിയും എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അതിനൊക്കെ ഞാൻ പരിഹാരം ചെയ്തോളാം. രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ക്രിസ്തു നമ്മെ വിട്ട് പോയിരിക്കുകയാണ്. ആര് നിന്റെ അയൽക്കാരനല്ല എന്ന ചോദ്യത്തിന് യഹൂദന് കൃത്യനായ മറുപടിയുണ്ട്. നാലു പേർ ഒരു മനുഷ്യനെ ചുമന്ന് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നത് നാം പഠിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ശമര്യക്കാരൻ നമ്മുടെ ജീവിതമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പലപ്പോഴും തകർക്കപ്പെട്ടു പോകുമ്പോൾ, വഴിമാറി സഞ്ചരിച്ച് ഉടയ്ക്കപ്പെടുമ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന പ്രാണനാഥനെ ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഇടറി വീണ വഴികളിൽ ആ പാതയോരച്ച് കർത്താവ് നമ്മെ തേടി വരുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ ഞങ്ങളുടെ വലിയ കാരുണ്യത്തിനായി സ്തോത്രം ചെയ്യും. ഇടറി വീഴുന്ന യെരിഹോവയുടെ പാതയോരത്ത് നിന്നും യെരുശലേമിന്റെ തിരുശബ്ദത്തിലേക്ക് ഞങ്ങൾ വഴി നടത്തുന്ന രക്ഷക, അർത്ഥപ്രാണര ആത്മാക്കളെ നിത്യനരകത്തിലേക്ക് ആനയിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാനെ, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, അമ്മേൻ്റെ നാമത്തിൽ തന്നെ. കൈവെള്ളയിൽ നിൻ പേരെഴുതി ഞാൻ ഓരോ നിമിഷവും പോറ്റിടുന്നു. കൈവെള്ളയിൽ നിൻ പേരെഴുതി ഞാൻ ഓരോ നിമിഷവും പോറ്റിടുന്നു. കൈപിടിച്ചെന്നെന്നും കൂടെ നടക്കും, നെഞ്ചകം നീറുന്ന നൊമ്പരമൊക്കും. ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നുമെൻ്റെ പൈതലല്ലേ. അമ്മ തന്നുദരത്തിൽ ഉരുവായിടും മുൻപേ നിന്നെ അറിഞ്ഞു ഞാൻ കാത്തിരുന്നു. അമ്മ തന്നുദരത്തിൽ ഉരുവായിടും മുൻപേ നിന്നെ അറിഞ്ഞു ഞാൻ കാത്തിരുന്നു. ആസ്വരമെന്നെന്നും കാതോർത്തിരിക്കും, ആമുഖമെന്നെൻ്റെ മാറോടു ചേർക്കും. സ്നേഹം, ഞാൻ നിന്നെ പോറ്റുന്ന സ്നേഹം, എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നുമെൻ്റെ പൈതലല്ലേ. എത്ര അകന്നാലും എത്ര മറന്നാലും നിൻമുഖമെൻ്റെ നെഞ്ചിലില്ലേ. അറിയാതകലും ഹൃദയങ്ങളിൽ ഞാൻ അണയുന്നു വാത്സല്യമോടെ. പകരുന്നിതാ
എൻ്റെ ജീവനും എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നും എൻ്റെ പൈതലല്ലേ. ദൈവം വാഴ്ത്തിയുനെ, എന്തിനു ഞാൻ പഴി പറയേണം. ദൈവം പുകഴ്ത്തിയുനെ, എന്തിനു ഞാൻ ഇകഴ്ത്തിടണം. ദൈവം കനകമാക്കിയോനെ, എന്തിനു ഞാൻ കളങ്കിതനാക്കണം. ദൈവം തോളിലേറ്റുന്നവനെ, എന്തിനു ഞാൻ നീലം പരിശാക്കണം. അവരൻ്റെ വളർച്ചയിൽ മനസ്സ് നിറയണം, ആത്മീയ വളർച്ചയതാവണം. അതു കാണാതെന്തേ ഞാൻ പതിവായ വരൻ്റെ വിധിയാളനാവും. എന്തിനു ഞാൻ തിരസ്കരിക്കണം. ദൈവം തിരഞ്ഞെടുത്തവനെ, എന്തിനു ഞാൻ തിരസ്കരിക്കണം. ദൈവം ഓമനിക്കുന്നവനെ, എന്തിനു ഞാൻ അസ്വസ്ഥനാകേണം. ദൈവം മോമനിക്കുന്നവനിൽ, എന്തിനു ഞാൻ അസ്വസ്ഥനാകേണം. അവരൻ്റെ വളർച്ചയിൽ മനസ്സ് നിറയണം, ആത്മീയ വളർച്ചയതാവണം. അതു കാണാതെന്തേ ഞാൻ പതിവായ വരൻ്റെ വിധിയാളനാവും. ദൈവം കരുണയേകുന്നവനെ, എന്തിനു ഞാൻ കല്ലെറിയേണം. ദൈവം കരുണയേകുന്നവനെ, എന്തിനു ഞാൻ കല്ലെറിയേണം. ദൈവം വഴി നടത്തുന്നവനെ, എന്തിനു ഞാൻ തടസ്സമാകേണം. ദൈവം വഴി നടത്തുന്നവനെ, എന്തിനു ഞാൻ തടസ്സമാകേണം.
അവരൻ്റെ വളർച്ചയിൽ മനസ്സ് നിറയണം, ആത്മീയ വളർച്ചയതാവണം. ദൈവം അത് കാണാതെന്തേ ഞാൻ പതിവായ വരൻ്റെ വിധിയാളനാവുന്നു. ദൈവം വാഴ്ത്തിയുനേ, എന്തിനു ഞാൻ പഴി പറയണം. ദൈവം പുകഴ്ത്തിയുനേ, എന്തിനു ഞാനീകഴ്ത്തിയിടണം. ദൈവം കനകമാക്കിയോനേ, എന്തിനു ഞാൻ കളങ്കിതനാക്കണം. ദൈവം തോളിലേറ്റുന്നവനേ, എന്തിനു ഞാൻ നീലം പരിശാക്കണം. അവരൻ്റെ വളർച്ചയിൽ മനസ്സ് നിറയണം, ആത്മീയ വളർച്ചയതാവണം. ദൈവം അത് കാണാതെന്തേ ഞാൻ പതിവായ പരൻ്റെ വിധിയാളനാവുന്നു.